പറഞ്ഞുകൊണ്ട് വിശ്വാമിത്രൻ ദശരഥന്റെ വാക്കുകളെ കേട്ട് സന്തോഷിച്ച സന്തുഷ്ട മനസ്സനായി നിന്നുകൊണ്ട് ആ 18-ാം സർഗം ഇവിടെ പര്യവസാനിക്കുകയാണ്. 19-ാം സർഗം ആരംഭിക്കുകയാണ്. വാൽമീകി രാമായണത്തിന്റെ യഥാർത്ഥ സ്വരൂപത്തെ മാത്രമാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടുപോകുന്നത്. മറ്റ് എല്ലാ കഥാപ്രവചനങ്ങൾക്കും വളരെ ഉപോത്ബലകമായ മറ്റ് പല കാര്യങ്ങളും പല കഥകളും എല്ലാം പറയുന്നത് പോലെ ഒരു വലിച്ചു നീട്ടലുകളുമില്ലാതെ യഥാർത്ഥ വാൽമീകി രാമായണം എന്തെന്ന് ഓരോ ശ്ലോകത്തിലും അടങ്ങിയ വിഷയം പ്രതിപാദ്യം എന്തെന്ന് മാത്രം അതിൻ്റെ അർത്ഥവിവരണം മാത്രം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ സാത്വികം എന്ന ചാനലിൽ ഇവിടെ സംപ്രേഷണം ചെയ്യുന്നത്. കൂടുതൽ വലിച്ചു നീട്ടലുകളും അതല്ലെങ്കിൽ ബാഹ്യമായ വർത്തമാനങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാൽ ആ പവിത്രമായ ഇതിഹാസത്തിൻ്റെ ഒരു സംശുദ്ധി ഇവിടെ കുറയുമോ എന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് ഓരോ ശ്ലോകവും ശ്ലോകാനുശ്ലോകവും അതിൻ്റെ അർത്ഥവിവരണം മാത്രം, ഇത് വാൽമീകി രാമായണത്തെ നമുക്ക് ഒരു പഠനത്തിന് പോലും ഉപകരിക്കുന്ന രീതിയിലായിരിക്കണം. അതല്ലെങ്കിൽ എന്താണ് നമുക്ക് വാൽമീകി രാമായണം നൽകുന്നത്, എന്തെല്ലാം ശ്ലോകങ്ങളാണ്, ഏതെല്ലാം കഥാഭാഗങ്ങളിലും ഉപകഥകളിലും എന്തെല്ലാമാണ് അർത്ഥങ്ങൾ നൽകുന്നത്, ഇതെല്ലാം വർണ്ണിക്കുകയാണ്. അതുകൊണ്ട് മാന്യപ്രേക്ഷകർ, തീർച്ചയായും നമ്മുടെ കുട്ടികളെന്ന് മാത്രമല്ല സർവപ്രായപരിധിയിലുള്ളവരും ഇവിടെ നമുക്ക് പല വിധത്തിലുള്ള ഉപാധികളുള്ളതിൽ ഇന്ന് നമുക്ക് കരതലാമലകം പോലെ ഉപയോഗിക്കുന്ന നമ്മുടെ ആധുനികമായ ഈ ശാസ്ത്ര വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലും അതിൽ കൂടുതൽ പ്രാവീണ്യമുള്ളവരും കുറച്ചൊക്കെ പ്രായത്താൽ കുറവുള്ളവരായിരിക്കും. പ്രായം കൂടിയവർക്ക് പ്രത്യേകിച്ച് അത് ഉപയോഗിക്കാൻ അറിയാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവർ നമ്മുടെ ഗൃഹങ്ങളിൽ പ്രായമായവരെല്ലാം നമുക്ക് എങ്ങനെയാണോ ജീവിത സന്ദേശം നൽകിയിരുന്നത് അതുപോലെ അവർക്കും കൂടി ഉപകരിക്കാവുന്ന രീതിയിൽ ഇതിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും കേൾപ്പിക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹവർത്തിച്ചുകൊണ്ട് ഇതിനെ ഷെയർ ചെയ്യാനും എല്ലാം നിങ്ങൾ തൽപരരാവണം എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവിനോട് വിശ്വാമിത്രൻ എന്താണോ യാചിച്ചത്, ദശരഥൻ എന്താണ് പ്രതികരിച്ചത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശ്രീരാമചന്ദ്രനെയാണ് ആവശ്യപ്പെടുന്നത്. അതാണ് ഈ 19-ാം സർഗത്തിൻ്റെ വളരെ വിശേഷത. സർഗം 19, രാമയാചൻ. രാജസിംഹന്റെ ആശ്ചര്യം വായിച്ച വാക്കിതു കേൾക്കയാൽ കോൾമയർ കൊണ്ടു തേജസ്വി വിശ്വാമിത്രനുമോദിനാൻ. ഇതു ചേരും മറിച്ചല്ലേ രാജശാർദൂല ഭൂമിയിൽ സദ്വംശ്യനായി വസിഷ്ഠന്റെ ശിഷ്യനായ ഭവാനുതാൻ. ഞാൻ ചൊല്ലുവാൻ തുടങ്ങുന്ന കാര്യത്തിനൊരു നിശ്ചയം ചെയ്താലും രാജശാർദൂല സത്യസന്ധനുമാകനീ. ഞാൻ ദീക്ഷ പൂണ്ടിരിപ്പാണു സിദ്ധിക്കായി പുരുഷർഷഭ. രണ്ടാളത് മുടക്കുന്നു കാമരൂപികളാശര. പലവട്ടമനുഷ്ഠിച്ചോരൻ വ്രതത്തിൻ സമാപ്തിയിൽ സുബാഹൂമാരീജർ പയറ്റൊക്കുമാ വീരരാക്ഷസർ. മാംസം കലർന്ന ചെഞ്ചോര ചൊരിഞ്ഞാരങ്ങുവേദിമേൽ അവണ്ണമാ വ്രതവിധി മുടക്കപ്പെട്ടുപോകയാൽ. ക്ഷീണിച്ചുത്സാഹവും കെട്ടുപോന്നേന ദിക്കിൽ നിന്നു ഞാൻ അരിശത്തെ പ്രയോഗിപ്പാൻ നൃപാ തോന്നുന്നുമില്ലവേ. അതേ നിലയ്ക്കാണ് ആചര്യ ശപിക്ക പതിവില്ലതിൽ രാജശാർദൂല നിൻ ജ്യേഷ്ഠപുത്രൻ സത്യപരാക്രമൻ. കാകപക്ഷധരൻ ശൂരൻ രാമനെ തന്നയക്കമേ. മുടിപ്പാൻ ശക്തനാമല്ലോ മമരക്ഷയിൽ നിന്നിവൻ. ദ്രോഹിക്കും മറ്റരക്കന്മാരെയും തൻ ദിവ്യ തേജസ ഇവൻ നേകം നിശ്രേയസ്സും വരുത്തവന സംശയം. ദശരഥ മഹാരാജാവ് വളരെ സത്യസന്ധനായിരിക്കണം. ഈ ആദ്യം പറഞ്ഞ വാക്കുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ആ സത്യപ്രതിഷ്ഠയുണ്ടായിരിക്കണം എന്നുകൂടി വിശ്വാമിത്രൻ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ ആഗ്രഹത്തെ പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് വാക്കാണ് ഏറ്റവും ശുദ്ധമായിരിക്കേണ്ടത്.
അന്നർത്ഥമല്ലാത്ത വാക്കുകൾ ഉച്ചരിക്കാൻ വേണ്ടി എപ്പോഴും തൽപരരാവണം ഭാരതീയ ഋഷിമാര്. കുട്ടികൾക്ക് ഉപനിഷത് മന്ത്രങ്ങളുടെ വന്ദന ശ്ലോകങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യം തന്നെ പറയും, നിങ്ങൾ സത്യം പറയുന്നവരായിരിക്കണം, ധർമ്മം ചരിക്കുന്നവരായിരിക്കണം. ഇങ്ങനെ സത്യത്തിനും നമ്മുടെ ഓരോ അംഗങ്ങളും പവിത്രമായിരിക്കണം. ആപ്യായന്തു മമാംഗാനി വാഗ്പ്രാണ ചട്ടു ശ്രോത്രമതോബലമിന്ദ്രിയാണി ജസർവാണി സർവം ബ്രഹ്മ ഉപനിഷിതം മാഹം ബ്രഹ്മ നിരാകുര്യാം ഇങ്ങനെ അനേക മന്ത്രങ്ങൾക്ക് മംഗള ശ്ലോകങ്ങളായി ഉപനിഷത്തുകളിൽ കാണാൻ സാധിക്കും. നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം പഠിച്ചിരിക്കേണ്ട ഒരു മന്ത്രം കൂടിയാണ് ഓം വാഗ്മേ മനസി പ്രതിഷ്ഠിതം മനോമേ വാചി പ്രതിഷ്ഠിതം ഇവിടത്തെ ഈ മന്ത്രങ്ങൾക്ക് ആദ്യം പറഞ്ഞ മന്ത്രത്തിന് എന്റെ അംഗങ്ങൾ എല്ലാതും വാക്ക് നാസിക ചക്ഷുസ്സും ശ്രോത്രം മാനസമെന്നുള്ള ഇന്ദ്രിയങ്ങൾ അതൊക്കെയും ബലപുഷ്ടങ്ങളാകണേ പ്രാർത്ഥിപ്പൂ അതിനായി ഞാൻ. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ അംഗങ്ങൾ ബലപുഷ്ടങ്ങളാകേണ്ടത്. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കർമ്മങ്ങൾ, പ്രത്യേകിച്ച് യജ്ഞദാനേഷ്ടി കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഇഷ്ടമെന്നും മൂർത്തമെന്നും പറയുന്നതായിട്ടുള്ള ദേവേഷ്ടികളും സമൂഹ സേവകളും ചെയ്യാൻ വേണ്ടി അരോഗദൃഢകർത്രന്മാരായിരിക്കണം. ഇത് നമുക്ക് ഉപനിഷത് മന്ത്രങ്ങളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുകയാണ്, അല്ലയോ മനോദേവത അങ്ങന്റെ വാക്കിൽ പ്രതിഷ്ഠിതമാകണേ, അല്ലയോ വാഗ്ദേവതെ അങ്ങന്റെ മനസ്സിൽ പ്രതിഷ്ഠിതമാകണേ. വാക്കും മനസ്സും ഏകീഭവിച്ചുകൊണ്ട് ഞാൻ ഏതൊരു വൈദിക മന്ത്രമാണോ ഉച്ചരിക്കാൻ ഇടവന്നത് അത് സത്യമാകുന്ന ഋതമായി തീരണേ, അത് സത്യാധിഷ്ഠിതമായിരിക്കണേ, എൻ്റെ വാക്കുകൾക്ക് സത്യാധിഷ്ഠിതമായ ശുദ്ധിയുണ്ടായിരിക്കണേ. ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഉപനിഷത് മന്ത്രങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ദശരഥ മഹാരാജാവിനോട് ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങ് പൂർവ്വകാലത്ത് അനുഷ്ഠിച്ചതായ വിദ്യാഭ്യാസങ്ങളിൽ സത്യസന്ധത എന്ന് പറയുന്നതായിട്ടുള്ളൊരു കാര്യത്തെ. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഭാരത ഋഷിമാര് വളരെ ശ്രദ്ധ കൊടുത്തിരുന്നു. അതുകൊണ്ട് നമ്മൾ വാക്കുച്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഇവിടെ ദശരഥ മഹാരാജാവിനോട് വിശ്വാമിത്രൻ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അല്ലയോ ദശരഥൻ്റെ ആ എല്ലാം കൊടുക്കാം എന്ന് പറയുന്ന ആ വാക്ക് കേട്ടുകൊണ്ട് വളരെ അത്ഭുതസ്തബ്ധനായി തേജസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ പറഞ്ഞു, ശ്രേഷ്ഠനായ രാജാവേ, അങ്ങ് ഈ പറഞ്ഞത് മഹനീയമായ കുലത്തിൽ ജനിച്ചവനും വസിഷ്ഠനാൽ ഉപദേശിക്കപ്പെടുന്നവനുമായ അങ്ങയ്ക്ക് ചേർന്നതാണ്. ഭൂമിയിൽ മറ്റൊരാളിൽ നിന്നും ഇത് ഉണ്ടാവുകയില്ല. ഇവിടെ ഭഗവാൻ തന്നെ മഹാബലിയുടെ സമീപത്തേക്ക് വരുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നുണ്ട്. എല്ലാം കൊടുക്കാമെന്ന് പറയുന്ന മഹാബലിയുടെ വാക്കുകളെ കേട്ടുകൊണ്ട് വാമനമൂർത്തിയായ ഭഗവാൻ പറയുന്നുണ്ട്, അങ്ങയുടെ കുലത്തിനും അങ്ങയുടെ ശ്രേഷ്ഠതയ്ക്കും എല്ലാം യോജിച്ച രീതിയിൽ അങ്ങയുടെ അച്ഛൻ അതേപോലെ തന്നെ അച്ഛൻ്റെ അച്ഛനായിട്ടുള്ളത് അതുപോലെ അദ്ദേഹത്തിനെയും അച്ഛനായിട്ടുള്ളത് ഇങ്ങനെ ഹിരണ്യകശിപുവും പ്രഹ്ലാദനും വിരോചനനും എല്ലാം ശ്രേഷ്ഠന്മാരായിരുന്നു. അതുകൊണ്ടാണ് മഹാബലെ അങ്ങയ്ക്കും ഇതുപോലെ ശ്രേഷ്ഠമായ വാക്കുകൾ പറയാൻ സാധിക്കുന്നതെന്ന് ശ്രീമദ് ഭാഗവത്തിൽ അനുസ്മരിക്കുന്നു. ഇവിടെ പറയുകയാണ്, ദശരഥ മഹാരാജാവ് ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചവനാണ്, വസിഷ്ഠനെ പോലെ ശ്രേഷ്ഠനായിട്ടുള്ള ഗുരുവിനെ ലഭിച്ചവനാണ്. നമുക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ശ്രേഷ്ഠ കാര്യം എന്ന് പറയുന്നതാണ് സദ്ഗുരു പ്രാപ്തി. അതുകൊണ്ടാണ് ഒരു സദ്ഗുരുവിനെ തേടുക. സംസാര വടവൃക്ഷത്തിൻ ഇരുകായ് അമൃതോപമം ഒന്നു സജ്ജന സംസർഗം കാവ്യാസ്വാദനവും തദാം. ഏവർക്കും നമസ്കാരം. നമ്മുടെ സാത്വികം ചാനലിൽ രാമായണ മാസ സഭാമരത്തോടനുബന്ധിച്ച് ഒരു രാമായണ പാരായണ മത്സരം നടത്താൻ ഉദ്ദേശിക്കുന്നു. പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം. രാമായണം സുന്ദരകാണ്ഡത്തിലെ സീതാ സന്ദർശനം എന്ന ഭാഗം 5 മിനിറ്റിൽ കൂടാത്ത ഒരു വീഡിയോ ആക്കി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 1-2 സ്ഥാനത്തുള്ള വിജയികൾക്ക് സമ്മാനങ്ങൾ മാത്രമല്ല
നിങ്ങളുടെ വീഡിയോ സ്വാത്വികം ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുകയും ചെയ്യും. വീഡിയോ അയക്കേണ്ട അവസാന തീയതി August 16 ഞായറാഴ്ച. ഏത് കാവ്യങ്ങൾ വാത്മീകിയെ പോലെ വ്യാസനെ പോലെ ശ്രേഷ്ഠമായ ആ ഋഷിമാർ രചിച്ചതായിട്ടുള്ള കാവ്യങ്ങളെ നമുക്ക് ആചരിക്കാനും അനുഷ്ഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കണം. പിന്നൊന്ന്, സജ്ജന സംസർഗം, അതേറ്റവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭാരതത്തിൽ ജനിച്ചവരാണ് അനേക ഋഷിമാർ. ഈ ഭാരതഭൂവിൽ വാണ പൂർവിക ഋഷികളെ, പാരിതിൻ സ്ഥൂല സൂക്ഷ്മ തത്വാർത്ഥവേദികളെ, സത്യവും അസത്യവും നിത്യവും അനിത്യവും ഉത്തമ വിവേകത്താൽ കണ്ടൊരു ദിവ്യന്മാരെ, അങ്ങനെയുള്ള ഋഷിമാരാണ്. മാത്രമല്ല, പരയിൽ പശ്യന്തിയും മധ്യമ വൈകാരിയും ഒരുമിച്ചതു കണ്ട നാദശാസ്ത്രജ്ഞന്മാരെ, നിങ്ങളെ നമിക്കുന്നു, നിങ്ങളെ നമിക്കുന്നു, മംഗളം വന്നിടാനായി നിങ്ങളെ നമിക്കുന്നു. ശ്രേഷ്ഠമായ ഋഷി പരമ്പരയ്ക്ക് നമസ്കാരമല്ലാതെ മറ്റൊന്നും അവർക്ക് പ്രത്യുപകാരമോ മറ്റൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടമാകുന്നത്, ഇങ്ങനെയാണ് നമ്മുടെ ഋഷിമാർക്ക് സന്തോഷം വരുന്നത്, ബ്രഹ്മയജ്ഞം അനുഷ്ഠിക്കുമ്പോഴാണ്. എന്താണ് നമ്മുടെ ബ്രഹ്മയജ്ഞം? അവരാൽ സ്തോഭസ്വരൂപത്തിൽ നിന്നും മനോരൂപത്തിലായി മന്ത്രരൂപത്തിലായി വാചികമായി നമുക്ക് തന്ന മന്ത്രാക്ഷരങ്ങളെ എന്നും ഉദ്ഘോഷിക്കുമ്പോൾ, അതാണ് ബ്രഹ്മയജ്ഞം. അതുകൊണ്ട് നാമങ്ങൾ മന്ത്രങ്ങൾ ഇതെല്ലാം നമ്മൾ ഉദ്ഘോഷിക്കുമ്പോൾ നമുക്ക് ഋഷികടം എന്നൊന്ന് ഇല്ലാതെയാണ്. അതുകൊണ്ട് ഋഷിമാരുടെ കടം വീട്ടാൻ അത് മാത്രമേ വഴിയുള്ളൂ, ബ്രഹ്മയജ്ഞം അനുഷ്ഠിക്കലാണ്. ഇങ്ങനെ ബ്രഹ്മയജ്ഞമെന്നും ഭൂതയജ്ഞമെന്നും മാനുഷമെന്നും എല്ലാമുള്ള പഞ്ചമഹായജ്ഞങ്ങളിൽ ബ്രഹ്മയജ്ഞത്തിലൂടെയാണ് ചില ഋഷികടങ്ങളെല്ലാം നമുക്ക് വീട്ടാൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് മാനുഷമായിട്ടുള്ള യജ്ഞങ്ങൾ, പിതൃയജ്ഞങ്ങൾ. ഇങ്ങനെ സമൂഹത്തിൽ അനേക യജ്ഞം എന്നാൽ തന്നെ സമർപ്പണം എന്നാണ്. അതുകൊണ്ട് ഇവിടെ ദശരഥ മഹാരാജാവ് വിശ്വാമിത്രനെ കണ്ട സമയത്ത് ആ വിശ്വാമിത്രന് സർവ്വതും ദാനം ചെയ്യാമെന്ന് പറയുമ്പോൾ ഋഷി പരമ്പരയെ നമസ്കരിക്കുക എന്നത് വസിഷ്ഠനിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങ് വസിഷ്ഠനെ പോലെ ശ്രേഷ്ഠനായ ഗുരുവിനെ സമ്പാദിച്ചവനാണ്. അതുകൊണ്ട് സദ്ഗുരു പ്രാപ്തി അത് നമ്മുടെ ജന്മലക്ഷ്യത്തിലേക്ക് എത്തിക്കും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ചിരപുരാതനമായിട്ടുള്ളൊരു അവസ്ഥയിൽ നിന്നും പരിണമിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ ചിരപുരാതനമായിട്ടുള്ളൊരു തപസ്സാണ് അനേക ദേഹങ്ങൾക്ക് കാരണമാകുന്നത്. ആ ദേഹങ്ങളിൽ വെച്ച് മൃഗാദികളെ പോലെ, പക്ഷിമൃഗാദികളെ പോലെ, എല്ലാം എന്തിന് സസ്യലതാദികളെ പോലെ, ഭൂമിക്ക് താഴെ ജീവിക്കുന്നതായിട്ടുള്ള ചെറിയ കൃമികീടങ്ങളെ പോലെ എല്ലാ ശരീരത്തിലും പ്രാണൻ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപനിഷത്തിൽ ഒന്നും ചരാചരങ്ങളിൽ ഒന്നിനും എന്തില്ലാത്തതില്ല, നാമമില്ലാത്തതില്ല. നാമമുണ്ടെങ്കിൽ അതിന് രൂപമുണ്ട്. ആ നാമം എന്തിൽ നിന്നാണ്? ശബ്ദത്തിൽ നിന്നാണ്. അപ്പൊ ശബ്ദം എന്തിൽ നിന്നാണ് ജനിക്കുന്നത്? ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ വാഗേന്ദ്രിയം. യഥാർത്ഥത്തിൽ നമുക്ക് നാവ്, നമ്മുടെ സ്വനപേടകങ്ങൾ നമ്മുടെ കണ്ഠനാലുക്കളിൽ സ്പർശിച്ചുകൊണ്ട് അതിൽ സഞ്ചരിക്കുന്ന പ്രാണന്റെ യഥാർത്ഥ പ്രകമ്പനമാണ് ശബ്ദം. അതുകൊണ്ട് ആ നാദശാസ്ത്രത്തെ പശ്യന്തി പരാപശ്യന്തി മധ്യ വൈഖരി മുതലായിട്ടുള്ള നാദശാസ്ത്രങ്ങളെ ധരിച്ച ശിഷ്യന്മാർ പറയുകയാണ്, നിങ്ങൾ വേദമന്ത്രങ്ങൾ ഉദ്ഘോഷിക്കണം, നിങ്ങൾ നാമങ്ങൾ ഈശ്വരീയമായിട്ടുള്ള നാമങ്ങളെ ജപിക്കണം. അങ്ങനെ നമ്മുടെ നാവിനൊരു ശുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജലം എന്ന് പറയുന്നത് ശരീരത്തിൽ ഏറ്റവും മുഖ്യ ഘടകമാണ്. എവിടെയാണ് രസമുഗുണങ്ങൾ ഉണ്ടാകുന്നത്? നമ്മുടെ നാവറ്റത്താണ്. അതുകൊണ്ട് നമ്മുടെ ദഹനേന്ദ്രിയം വളരെ ശ്രേഷ്ഠമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ നല്ല ഋതങ്ങളായിട്ടുള്ള ശബ്ദങ്ങളെ ഉച്ചരിക്കാം. അതല്ലാതെ നമ്മൾ അനേക അശ്രേഷ്ഠമായിട്ടുള്ള അശ്ലീലമായ പദങ്ങളൊന്നും ഉച്ചരിച്ചുകൊണ്ട് നമ്മുടെ വാഗേന്ദ്രിയത്തെ ദുരുപയോഗം ചെയ്യരുത്. ക്രോധമെന്ന സ്വഭാവത്തെ വെടിയണമെന്നുള്ളത് ഇവിടെ തൻ്റെ ദുര കൊണ്ട് തൻ്റെ ലോഭം കൊണ്ട് അങ്ങനെ ആയിരിക്കരുത് എന്ന് ദശരഥ മഹാരാജാവിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് വിശ്വാമിത്രൻ്റെ വചനങ്ങൾ. അങ്ങ് സദ്ഗുരുവിനെ നേടി, അങ്ങ് സത്യസന്ധനായി, തീർച്ചയായും അങ്ങയുടെ കുലശ്രേഷ്ഠത കൊണ്ട് അങ്ങക്ക് അങ്ങനെ പറയാൻ സാധിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അല്ലയോ പുരുഷശ്രേഷ്ഠ, ഞാൻ അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി യാഗദീക്ഷ സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ അതിന് വിഘ്നമുണ്ടാക്കുന്നവരായി കാമരൂപികളായ രണ്ട് രാക്ഷസന്മാരുണ്ട്. എൻ്റെ വ്രതം പലവട്ടം അനുഷ്ഠിക്കപ്പെട്ടുകൊണ്ടിരിക്കെ അതിൻ്റെ പരമസമാപ്തിയിൽ വീരന്മാരും നല്ല പരിശീലനം ലഭിച്ചവരുമായ മാരീചനെന്നും സുബാഹുവെന്നുള്ള രണ്ട് രാക്ഷസന്മാർ മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും ധാര യാഗവേദിയിൽ വർഷിച്ചു. അപ്രകാരമുള്ള വ്രതാനുഷ്ഠാനം തകർക്കപ്പെട്ടപ്പോൾ വൃഥാശ്രമിച്ച് നിരുത്സാഹനായി ഞാൻ ആ ദേശത്ത് നിന്ന് പുറപ്പെട്ടു പോന്നു. ആ രാക്ഷസന്മാരുടെ മേൽ ക്രോധം വീഴ്ത്താൻ എനിക്ക് വിചാരമില്ല തന്നെ. എന്താണ്, എന്തുകൊണ്ടെന്നാൽ അത്തരത്തിലുള്ളതാണ് ആ വ്രതചര്യ. അതിൽ ശാപം ഉതിർക്കാൻ പറ്റില്ല. ശ്രേഷ്ഠനായ രാജാവെ, അങ്ങ് കാകപക്ഷതയും ധീരനും സത്യപരാക്രമം സ്വന്തം ജ്യേഷ്ഠനുമായ രാമനെ എനിക്ക് നൽകണം. കൂടാതെ സ്വന്തമായ ദിവ്യ തേജസ്സാലും എന്നും എല്ലാവരെയും സംരക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള രാമൻ വിഘ്നകാരികളായ രാക്ഷസന്മാരെ തീർത്ത് നശിപ്പിക്കുന്നതിന് ശ്രേഷ്ഠനാണ്.
അതുകൊണ്ട് ശ്രീരാമചന്ദ്രനെ എൻ്റെ കൂടെ പറഞ്ഞയക്കൂ. ഇവിടെ യാഗം ചെയ്യുന്നതായിട്ടുള്ള സ്ഥലം മറ്റു പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ ഏറ്റവും എല്ലാവിധത്തിലുള്ള സിദ്ധികളും തനിക്ക് വന്നു ചേരണമെന്ന് വിചാരിച്ചുകൊണ്ട് സിദ്ധാശ്രമത്തിൽ, പണ്ട് വാമനമൂർത്തി തപസ് ചെയ്തതായിട്ടുള്ള കൗശികി നദിയുടെ തീരത്തുള്ള സിദ്ധാശ്രമത്തിലാണ് അവിടെ യാഗമനുഷ്ഠിക്കുന്നത്, തപസ്സനുഷ്ഠിക്കുന്നത്. ആ യാഗഭൂമിയെയും തൻ്റെ തപശ്ചര്യയെയും തൻ്റെ യാഗാനുഷ്ഠാനത്തെയും ആ മാരീകനെന്നും സുബാഹുവെന്നും പറയുന്നതായിട്ടുള്ള രാക്ഷസന്മാർ അവരെ മാംസവും ചോരയും വരിഷിച്ചുകൊണ്ട് ആ യാഗഭൂമിയെ അപവിത്രമാക്കുന്നു. അതുകൊണ്ട് ആ അശുദ്ധമായ ഭൂമി വിട്ട് ഞാൻ പോരേണ്ടി വന്നു. വിശ്വാമിത്രന് നിഗ്രഹാനുഗ്രഹോ ശക്ത, അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനും കഴിവുള്ളവനാണ്. പക്ഷെങ്കിലും തൻ്റെ വ്രതത്തിൽ ഒരിക്കലും ക്രോധം വരാതെ, മറ്റുള്ളവനെ ശപിക്കാതെ, മറ്റുള്ളവനെ ദ്രോഹിക്കാതെ, അത് എൻ്റെ വ്രതചര്യയാണ്. അതുകൊണ്ട് മാരീചനെയും സുബാഹുവിനെയും പിടിച്ചു കെട്ടാൻ എൻ്റെ ഈ വ്രതചര്യ കൊണ്ട് ഈ സമയത്ത് സാധ്യമായില്ല. അതുകൊണ്ട് എനിക്ക് രക്ഷകനായി ശ്രീരാമചന്ദ്രനെ പറഞ്ഞയക്കണം, ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് കൂടി അറിയിച്ചു. ഉലകം മൂന്നിലും കീർത്തി ഉളവായി വരും വിധം മിടുക്കർ മിടുക്കവർക്കില്ലെമ്മട്ടും രാമനോടേറ്റു നിൽക്കുവാൻ ആളാകാതാനും അവരെ കൊൽവാൻ രാമനൊഴിഞ്ഞൊരാൾ വീര്യർ കുറുമ്പുള്ള ദുഷ്ടർ കാലപാശവശങ്കതർ തികയില്ല മഹാത്മാവാം രാമനോ നൃപപുങ്കവാ ഉണ്ണിയെന്നുള്ള വാത്സല്യം തോന്നിയിടേണ്ട നരാധിപാം ഞാൻ ഏറ്റോതാ അരക്കന്മാരവർ ചത്തെന്നുറയ്ക്ക നീ അറിയും ഞാൻ മഹാത്മാവാം സത്യവിക്രമി രാമനേം വസിഷ്ഠനും മഹാതേജസ്വി തപസ്വി ജനങ്ങളും ധർമാപ്തിയും ഭവാൻ ഉർവിതന്നിൽ പെരിയ കീർത്തിയും വേണമെങ്കിൽ നൃപാലേന്ദ്ര രാമനെ തന്നയക്കമേ വസിഷ്ഠാദികൾ കാകുലസ്ഥ തപമന്ത്രികളെ വരും അനുജ്ഞതരുമെന്നാകിൽ ചൊന്നയക്കുക രാമനേം അരുമപ്പെട്ട മകനാം രാജീവാക്ഷന് രാമനേം വൈകാതെ തന്നയച്ചാലും പത്തുനാളധ്വരത്തിനായി എനിക്ക് ക്രതുവിൻകാലം തെറ്റാത്തവടി ചെയ്യുക നീ ഭവാന് ഭദ്രം ഗാകുലസ്ഥ മനസ്സിൻ അഴലാൽ അഴൽ തോന്നല ഭവാനു ഭദ്രം ഗാകുലസ്ഥ മനസ്സിൽ അഴൽ തോന്നല ധർമാർത്ഥമൊത്ത വാക്കേവം അരുളിച്ചെയ്തടങ്ങിനാൻ ധർമാത്മാവതി തേജസ്വി വിശ്വാമിത്ര മഹാമുനി വിശ്വാമിത്രന്റെ ഈ നല്ല വാക്കു കേട്ടാ നൃപോത്തമൻ കടുത്ത ശോകം ഉൾക്കൊണ്ടാൻ വിഷാദിച്ചാൻ ഭയത്തൊടും കരൾ മനം ഇവയെ പിളർക്കുമാ മുനിമൊഴി ഇങ്ങനെ കേട്ടു നിർഭരം വ്യഥിത ഹൃദയനായി ചമഞ്ഞുടൻ പെരിയ മഹീപതി ചാഞ്ഞിദാസനാൽ ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രനെയാണ് വസിഷ്ഠൻ വിശ്വാമിത്രനെ ആഗ്രഹിക്കുന്നത് എന്ന് വന്ന സമയത്ത് താൻ വല്ലാതെ ശിഥിലമനസ്സനായി വിഷമിച്ചുപോയി എന്ന് പറയുകയാണ്. പ്രത്യേകിച്ച് ദശരഥ മഹാരാജാവിനേക്കാൾ ത്രികാലജ്ഞാനിയായ വിശ്വാമിത്രനെ രാമന്റെ ഗുണഗണങ്ങളെ പരിപൂർണമായിട്ടറിയാം. അതായത് അദ്ദേഹം പറയുകയുണ്ടായി, മാരീചനും സുബാഹുവും യുദ്ധത്തിൽ രാമന്റെ അടുത്തു ചെല്ലാൻ കെൽപ്പുള്ളവരല്ല തന്നെ. അവരെ വധിക്കാൻ രാമനല്ലാതെ മറ്റൊരാൾ ഒരുമ്പെടുകയില്ല. വീര്യത്താൽ അഹങ്കരിച്ചവരും ക്രൂരന്മാരും കാലപാശത്താൽ അകപ്പെട്ടവരുമായ അവർ രാമനെ നേരിടാൻ പര്യാപ്തന്മാരല്ല. രാജാവെ രാമനെ പുത്രനെന്ന നിലയിൽ മാത്രം സ്നേഹിക്കുന്നത് അനുചിതമത്രേ. ഞാൻ അങ്ങേക്ക് ഉറപ്പു തരുന്നു, ആ രണ്ട് രാക്ഷസന്മാരും ഇപ്പോൾ തന്നെ വധിക്കപ്പെട്ടിരിക്കുന്നതായി അങ്ങ് മനസ്സിലാക്കിയാലും ഞാൻ രാമനെ പരമാത്മസ്വരൂപനെന്നും സത്യസ്വരൂപനെന്നും അറിയുന്നു. മഹാതേജസ്വിയായ വസിഷ്ഠനും ഇവിടെയുള്ള മറ്റു താപസന്മാരും അങ്ങനെ തന്നെ അറിയുന്നവരാണ്. രാജേന്ദ്ര, പാരത്രികമായ അക്ഷയസുഖത്തിന് വേണ്ടി ഹേതുവാകുന്ന പുണ്യവും ഭൂമിയിൽ വ്യാപകവും സ്ഥിരവുമായ കീർത്തിയും അങ്ങ് ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ രാമനെ എനിക്ക് നൽകേണ്ടതാണ്. ഇങ്ങനെ കാകുലസ്ഥന്റെ വംശത്തിൽ പിറന്ന രാജാവെ വസിഷ്ഠൻ മുതലായ അങ്ങയുടെ എല്ലാ മന്ത്രിമാരും അനുവദിക്കുമെന്നുണ്ടെങ്കിൽ ആ അനുവാദത്തെ മുൻനിർത്തി രാമനെ എന്നോടൊപ്പം അയച്ചാലും. പ്രിയപ്പെട്ടവനും പ്രായപൂർത്തിയാവുകയാൽ വേണ്ടപ്പെട്ടവരെ തൽക്കാലം ഏർപ്പെട്ട് നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലാത്തവനും കമലനേത്രനുമായ മകൻ ആ രാമനെ യാഗം നടക്കുന്ന പത്ത് രാത്രിയിലേക്ക് എനിക്ക് നൽകണം. അല്ലയോ രഘുവംശരാജാവേ, എൻ്റെ യാഗത്തിൻ്റെ സമയം അതിക്രമിക്കാത്ത വിധം വേണ്ടതുപോലെ ചെയ്താലും അങ്ങക്ക് നന്മ വരട്ടെ. മനസ്സിൽ ഒട്ടും ശോകമരുതേ. പുണ്യാത്മാവും മഹാതേജസ്വിയും മഹാബുദ്ധിമാനുമായ വിശ്വാമിത്രൻ ഇപ്രകാരം ധർമ്മപ്രയോജന സമന്വിതമായ വചസ്സ് പറഞ്ഞ് അവിടെ നിന്നും വിരമിച്ചു. ദശരഥൻ വിശ്വാമിത്രൻ്റെ ആ ശുഭമായ വചസ്സ് കേട്ട് വളരെ വലിയ ശോകത്താൽ ആവിഷ്ടനായി.
തൻ്റെ ശരീരം വിറയ്ക്കുന്നത് പോലെയും മോഹാലസ്യപ്പെട്ട് വീഴുന്നത് പോലെയും ബോധം വിട്ടുകിട്ടിയ അദ്ദേഹം എഴുന്നേറ്റ് ഭയാന്വിതനായി വളരെ വിഷാദിച്ചു. ഇങ്ങനെ ഹൃദയത്തെയും മനസ്സിനെയും പിളർക്കുന്ന ആ മുനിവചനം കേൾക്കവേ സമാരാധ്യനും ഗംഭീരചിത്തനുമായ ദശരഥൻ വളരെ വിദിതമനസ്കനായി അദ്ദേഹം ആസനത്തിൽ മൂർച്ഛിച്ചു വീണു. ദശരഥ മഹാരാജാവ് തൻ്റെ ശരീരത്തെ വല്ലാതെ വിറച്ച് പലവിധത്തിലും ശോകവിവശനായി, തൻ്റെ എല്ലാ ധർമ്മബോധങ്ങളും അസ്തമിക്കുന്നത് പോലെയെല്ലാം തോന്നി പരവശനായി. വിശ്വാമിത്ര ഋഷി ശ്രീരാമചന്ദ്രൻ്റെ എല്ലാ ഗുണഗണങ്ങളും, ത്രികാലജ്ഞാനി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ഗുണഗണങ്ങളും അറിയുന്നവനായിരുന്നു. പ്രത്യേകിച്ച് പറയുകയുണ്ടായി, വളരെ മൂന്ന് ലോകത്തിലും കീർത്തി വരുന്നവനാണെന്നും ശ്രേയസ്സുള്ളവനുമാണ്. അതുപോലെ മാത്രമല്ല, മാരീചനും സുബാഹുവിനും മരണം സംഭവിച്ചു എന്നങ്ങ് തീരുമാനിച്ചു കൊള്ളുക, അത് ശ്രീരാമചന്ദ്രനാൽ നിർവഹിക്കപ്പെടുമെന്ന് വിശ്വാമിത്രന് ഉറപ്പുണ്ട്. ഇതെല്ലാമാണ് ഈ വിധത്തിൽ ഈ സർഗത്തിൽ പറയപ്പെട്ടത്. 19-ാം സർഗം ഇവിടെ പര്യവസാനിക്കുകയാണ്.